വിശദമായ വാർത്തയിലേക്ക്. തിരുവനന്തപുരം നെയ്യാർ സഫാരി പാർക്കിൽ കടുവ കൂട് തകർത്ത് ചാടിപ്പോയി. വയനാട്ടിൽ നിന്നെത്തിച്ച കടുവയാണ് ചാടിപ്പോയത്. സഫാരി പാർക്കിന്റെ പുറത്തേക്ക് കടുവ പോയിട്ടില്ലെന്നാണ് നിഗമനം. പ്രദേശത്ത് പോലീസ് കാവൽ ഏർപ്പെടുത്തി കടുവയ്ക്കായി തെരച്ചിൽ തുടരുകയാണ്. കൂടുതൽ വിവരങ്ങളുമായി ഉമേഷ് ബാലകൃഷ്ണൻ ചേരുന്നു. ഉമേഷ്, എന്താണ് സംഭവിച്ചത്? കടുവയാണ്, കടുവയെ ചികിത്സയ്ക്ക് ശേഷം സഫാരി പാർക്കിലേക്ക് പരീക്ഷണാടിസ്ഥാനത്തിൽ, അതായത് അത് ചികിത്സ മറ്റ് അസുഖങ്ങളെല്ലാം ഭേദമായി രോഗം ഭേദമായി ഇപ്പോഴത്തെ ആരോഗ്യസ്ഥിതി എത്രത്തോളം ഉണ്ട് എന്ന് അറിയാൻ വേണ്ടിയായിരുന്നു സഫാരി പാർക്കിലേക്ക് മാറ്റാൻ തീരുമാനിച്ചത്. അതിന്റെ അടിസ്ഥാനത്തിൽ ഒരു വാഹനത്തിൽ സഫാരി പാർക്കിന് അകത്ത് കയറി കടുവയുടെ ആ വാഹനത്തിലുണ്ടായിരുന്ന കൂട് തുറന്നു വിടാൻ ശ്രമിക്കുന്നതിനിടയിൽ കടുവ കമ്പി അടർത്തി മാറ്റി ഈ സഫാരി പാർക്കിനുള്ളിലേക്ക് പോകുകയായിരുന്നു, ചാടി രക്ഷപ്പെടുകയായിരുന്നു എന്നാണ് അധികൃതർ അറിയിച്ചിട്ടുള്ളത്. ഏതായാലും സഫാരി പാർക്കിന്റെ പുറത്തേക്ക് ഇപ്പോൾ കടുവ പോയിട്ടില്ല എന്ന് തന്നെയാണ് അധികൃതർ അറിയിക്കുന്നത്. കാരണം സഫാരി പാർക്കിനുള്ളിലേക്ക് വാഹനം കയറി കഴിഞ്ഞാൽ ആ ഗേറ്റ് ആദ്യ ഗേറ്റ് സഫാരി പാർക്കിൽ ആദ്യ ഗേറ്റ് അടയ്ക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഗേറ്റ് അടച്ചത് കൊണ്ട് തന്നെ അത് കടന്ന് കടുവ പോയിട്ടില്ല, അല്ലാതെ കടുവയ്ക്ക് അത് വഴി മറ്റു വഴികളിൽ പോകാൻ കഴിയില്ല. എന്തായാലും നിലവിൽ കടുവ ഏത് സഫാരി പാർക്കിനുള്ളിൽ തന്നെ ഉണ്ട് എന്ന് തന്നെയാണ് വിലയിരുത്തൽ. അതിന്റെ അടിസ്ഥാനത്തിൽ ആ ഭാഗത്ത് എവിടെയാണുള്ളത് എന്ന് കണ്ടെത്താനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത്. ഉമേഷ, ഇത് എപ്പോഴായിരുന്നു ഈ സംഭവം? ഇപ്പോഴും തെരച്ചിൽ തുടരുകയാണ്. ഒപ്പം ഈ പ്രദേശത്ത് ഈ സഫാരി പാർക്കിന് അടുത്ത് ആൾ താമസമൊക്കെ ഉള്ള കേന്ദ്രമാണ്, ജനവാസ കേന്ദ്രമാണോ? നെയ്യാർ ഡാമിന്റെ ഭാഗമായിട്ടാണ് അവിടെ ആദ്യം ലയൺ സഫാരി പാർക്കായിരുന്നു, ആ ഭാഗമാണ് ഇപ്പോൾ കടുവയെ തുറന്നു വിട്ടത്. എന്തായാലും അതിന് തൊട്ട് സമീപത്തായിട്ട് ആൾ താമസമില്ല. പക്ഷേ നെയ്യാർ ഡാം കാട്ടാക്കടയ്ക്ക് സമീപമാണ്, ഏകദേശം 3 കിലോമീറ്റർ ചുറ്റളവേ ഉള്ളൂ കാട്ടാക്കട ജംഗ്ഷനിൽ എത്താൻ, നെയ്യാർ ജംഗ്ഷനിലെത്താൻ. ആ ഭാഗത്തെല്ലാം വലിയ രീതിയിൽ കൂടുതൽ ആളുകൾ താമസിക്കുന്ന സ്ഥലമാണ്. കൂടാതെ ഡാമിന്റെ ഒരു ഭാഗത്ത്, അതായത് വൃഷ്ടിപ്രദേശങ്ങളല്ലാത്ത ഭാഗങ്ങളിലെല്ലാം ആൾ താമസമുള്ള പ്രദേശം തന്നെയാണ്. പക്ഷേ സഫാരി പാർക്കിൽ നിന്ന് പുറത്തു വരാനുള്ള സാധ്യത, അല്ലെങ്കിൽ സഫാരി പാർക്കിൽ നിന്ന് രക്ഷപ്പെടാനുള്ള സാധ്യത ഇല്ല എന്ന് തന്നെയാണ് വിദഗ്ധരുടെ വിലയിരുത്തൽ. കാരണം സഫാരി പാർക്ക് ഉണ്ടാക്കിയിരിക്കുന്നത് തന്നെ സിംഹങ്ങളുടെ സംരക്ഷണത്തിന് വേണ്ടിയായിരുന്നു. സിംഹങ്ങളെ ആ സഫാരി പാർക്കിൽ സംരക്ഷിച്ച ശേഷം അവിടെ എത്തി ആളുകൾക്ക് സിംഹങ്ങളെ കാണാനുള്ള അവസരം ഒരുക്കാൻ വേണ്ടിയായിരുന്നു അത്തരമൊരു സഫാരി പാർക്ക് നെയ്യാർ ഡാമിൽ ഒരുക്കിയിരുന്നത്. ആ സഫാരി പാർക്ക് വിട്ട് പുറത്ത് കടക്കാനുള്ള സാധ്യത എന്തായാലും ഉണ്ടാകില്ല എന്ന് തന്നെയാണ് കരുതുന്നത്. എന്തായാലും ഒരു പുറത്ത് കടക്കാനുള്ള സാധ്യതയുണ്ടോ എന്ന കാര്യവും പരിശോധിക്കുന്നുണ്ട്. നിലവിൽ അധികൃതരുടെ നിഗമനം സഫാരി പാർക്കിന് അകത്ത് തന്നെയാണ് കടുവയുള്ളത്. ആ സഫാരി പാർക്ക് കടന്ന് കടുവ പോകാൻ സാധ്യതയില്ല എന്ന് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല. ഇത്തരത്തിൽ പുറത്ത് ആൾ താമസമുള്ള മേഖലയിലേക്ക് കടുവ വരാൻ സാധ്യതയില്ല എന്ന് തന്നെയാണ് വിലയിരുത്തൽ. വയനാട് നിന്ന് ചികിത്സയ്ക്ക് വേണ്ടിയാണ്, അതായത് വയനാട് ആദ്യം പിടിക്കുകയും അതിനുശേഷം ശുഭചികിത്സയ്ക്ക് വേണ്ടിയായിരുന്നു ഇവിടെ നെയ്യാർ ഡാമിൽ എത്തിക്കുകയും ചികിത്സയ്ക്ക് ശേഷം പരീക്ഷണാടിസ്ഥാനത്തിലായിരുന്നു സഫാരി പാർക്കിൽ തുറന്നുവിട്ട് അതിന്റെ സാഹചര്യങ്ങൾ എത്രത്തോളം മെച്ചപ്പെട്ടു എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയായിരുന്നു തുറന്നുവിടാൻ വേണ്ടി അവിടെ എത്തിച്ചത്. എന്തായാലും ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല എന്നാണ് നെയ്യാർ ഡാമിലെ സഫാരി പാർക്കിന്റെ അധികൃതർ തന്നെ അറിയിച്ചത്. നമ്മൾ അധികൃതരുമായി സംസാരിച്ചിരുന്നു, ഏത് രീതിയിലാണ് ഈ കടുവ രക്ഷപ്പെട്ടത്, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഈ കൂട് തകർത്താണ് പോയത്, കമ്പി മാറ്റിയാണ് പോയതെന്ന് ഉമേഷ് നേരത്തെ സൂചിപ്പിക്കുകയുണ്ടായി. അതിനെല്ലാം എന്തെങ്കിലും വിശദീകരണം അവർ നൽകുന്നുണ്ടോ? അതായത് ഈ സഫാരി പാർക്കിലേക്ക് ഒരു മറ്റൊരു വാഹനത്തിലാണ് സാധാരണ എത്തിക്കാറ്. ആ വാഹനത്തിന്റെ പിറകിലായിട്ട് ഉള്ള ഇരുമ്പ് കൂടുണ്ടാകും, ഇരുമ്പ് കൂടിനകത്തായിരിക്കും ഈ കടുവയെ സൂക്ഷിച്ചിട്ടുണ്ടാകുക. ഈ കടുവയുടെ ഈ ഇത്തരത്തിൽ കടുവയെ ചികിത്സിച്ചിരുന്ന സ്ഥലത്ത് നിന്ന് ആ കൂട്ടിൽ തന്നെ കയറ്റി കൂടുമായി തന്നെ കയറ്റി നേരെ സഫാരി പാർക്കിലേക്ക് വാഹനം എത്തുകയാണ് സാധാരണ രീതിയിൽ ചെയ്യാറ്. ആ കൂടാണ് തകർത്ത് കടുവ പുറത്തേക്ക് പോയത്. എന്തായാലും കൂടിന് ബലക്ഷയമായിരിക്കണം ഇത്തരത്തിൽ കടുവയ്ക്ക് വളരെ നിഷ്പ്രയാസം കൂട് തകർത്ത് മുന്നോട്ട് പോകാൻ അല്ലെങ്കിൽ പുറത്ത് കടക്കാൻ സഹായിച്ചത് അല്ലെങ്കിൽ അതിന് കാരണമായത്. എന്തായാലും അക്കാര്യങ്ങളെല്ലാം പരിശോധിക്കുന്നുണ്ട്. എന്തായാലും കടുവയെ ലൊക്കേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് സഫാരി പാർക്കിനുള്ളിൽ കടുവ എവിടെയാണുള്ളത് അല്ലെങ്കിൽ സഫാരി പാർക്കിന് പുറത്തേക്ക് കടുവ പോയിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങളെല്ലാം പരിശോധിച്ച് ഉറപ്പുവരുത്തിയ ശേഷമായിരിക്കും ഇക്കാര്യങ്ങൾ, അതായത് എവിടെയെങ്കിലും വീഴ്ച വന്നിട്ടുണ്ടോ, അധികൃതരുടെ ഭാഗത്ത് നിന്ന് വേണ്ട ജാഗ്രത ഉണ്ടായിട്ടില്ലേ തുടങ്ങിയ കാര്യങ്ങളെല്ലാം പരിശോധിക്കേണ്ടത്. അശ്വതി, ഉമേഷ് ഒരു ചോദ്യം കൂടി. അടുത്ത് തന്നെ ഈ ഇങ്ങനൊരു വാർത്ത പുറത്തു വരുമ്പോൾ അങ്ങോട്ടേക്ക് ആളുകൾ എത്താനുള്ള ഒരു സാഹചര്യമുണ്ട്, അതുകൊണ്ട് തന്നെ അവിടെ ഈ പോലീസ് കാവലൊക്കെ ഏർപ്പെടുത്തിയിട്ടുണ്ടോ? ഏത് രീതിയിലുള്ള സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഇപ്പോൾ ഒരുക്കിയിരിക്കുന്നത്? സഫാരി പാർക്കിന്റെ അടുത്തേക്ക് പൊതുജനങ്ങളെ കയറ്റിവിടാറില്ല. കാരണം ഇത് നെയ്യാർ റിസർവ് വനത്തിന്റെ കൂടി ഭാഗമായിട്ടുള്ള സ്ഥലത്താണ് ഈ സഫാരി പാർക്ക് തന്നെ ഒരുക്കിയിട്ടുള്ളത്. പക്ഷേ ജനങ്ങൾ പരിഭ്രാന്തരാകാൻ സാധ്യതയുണ്ട്. ഒരു പക്ഷേ സഫാരി പാർക്കിന് പുറത്തേക്ക് കടുവ പോയി അത്തരത്തിലുള്ള വല്ല സന്ദേശങ്ങളോ
जन समीप प्रदेश जन परिभ्रांतरा सा सुरक्ष प्रदेश और पक्षे सफारी पार्क कड़व पुतुम अल अब ते प्रदेश सुरक्ष ऐर्पीट पक्षे वन वकृत पर कड़व पुतुपी कम गेट वी अब वाहन कड़ वर गेट वी मे कड़वान कहू वाहन रु गेट रु सफारी पार्क कैरब रु गेट उपयोग अब आदमी वाहन कैरियम गेट अटक अंतम अगते गेट वीकू अंतम वाहन वीडू मिले शेष आ गेट ई रील सफारी पार्कि सुरक्षा संविधान संविधान अब इत गेट कहय गेट अटंत कहने आ गेट कड़े इत कड़व की कह सफारी पार्कि सफारी पार्क वाली कूड़ा स्थल प्रदेश कूड़ा काड़पिड़ स्थल अदागतो आ संशय सफारी पार्क जलाशय साध्यु अदी इन पुतानो अलग वनो सा अतर सफारी पार्क पूर्ण ऐटों औट्टर ए सफारी पार्कि अतिरती कृत्यम वलय अर सिंह अतर सिंह कड़ी किड़ेश समीपत इरुम्ब वलय पूर्ण वलय रील सफारी पार्क अद अध्यता कम किड़ी चाड़ी कड़ा इतना कड़ना इतना इरुम्ब वलय तेतान कहू सफारी पार्क जीवन साध्यो अवड़े कड़व अः प्रदेश परचय स्थल अदी अगत जीवन निर्देश नल्कि इनक अल उमेश अश्वदी अगत अब सफारी पार्कि जीवन कम भेत തുറക്കുക മറ്റ് ഗേറ്റ് വഴി ഗേറ്റിന്റെ സമീപത്തെത്തി ഭക്ഷണം എത്തിക്കും മുൻകാലങ്ങളിൽ ആണ് അവിടെ ആളുകൾ എത്തി സന്ദർശിക്കാൻ അനുവാദം നൽകിയിരുന്നു അപ്പോൾ ലയൺസ് പാർക്ക് ആയിരുന്നു സിംഹങ്ങളായിരുന്നു ഉണ്ടായിരുന്നത് ആ സമയത്ത് ഇത്തരത്തിൽ വാഹനങ്ങളിൽ എത്തിച്ച് അതായത് മൂടിയ വാഹനത്തിൽ ആ സമയം പണ്ട് കാലത്ത് ഗ്ലാസ് ഉണ്ടായിരുന്നു സ്വരാജ് മസ്ത വാഹനത്തിന്റെ ഗ്ലാസുകൾ കൊണ്ട് നിർമ്മിച്ച കൃത്യമായി പൊട്ടിക്കാൻ കഴിയാത്ത രീതിയിലുള്ള ഗ്ലാസുകൾ കൊണ്ട് നിർമ്മിച്ച വാഹനത്തിൽ അവിടെ എത്തിക്കുകയും ജനങ്ങൾക്ക് അത് കാണാനുള്ള അവസരം ഒരുക്കുകയുമാണ് സാധാരണഗതിയിൽ ചെയ്യാറ് അതുകൊണ്ട് തന്നെ ആ സഫാരി പാർക്കിനുള്ളിൽ ആൾക്കാരുണ്ടാകില്ല അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ആശങ്കയും വേണ്ട ഈ വാഹനത്തിൽ അതായത് ഈ കടുവയെ കൊണ്ടുപോയ കൂട് കൊണ്ടുപോയ ഇതിന്റെ വാഹനത്തിൽ ആളുണ്ടാകും എന്തായാലും അദ്ദേഹത്തിനും മറ്റ് കാരണം ഈ വാഹനം പൂർണ്ണമായി മൂടിയ അവസ്ഥയിലാണ് അങ്ങനെയാണ് സാധാരണ കൊണ്ടുപോകാറ് അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ആശങ്കയപ്പെടേണ്ട സാഹചര്യവും ഇല്ല എന്ന് തന്നെയാണ് വിലയിരുത്തുന്നത് അതെ എന്തായാലും കടുവയെ ഇത്തരത്തിൽ കൊണ്ടുവരുമ്പോൾ കൂടുതൽ ജാഗ്രത അവരും കാണിച്ചിട്ടുണ്ടാകണം അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള സാധ്യതകളൊക്കെ നേരത്തെ തന്നെ മുന്നിൽ കണ്ടിട്ടുണ്ടാകണം ഈ സിസി ക്യാമറകളുടെ കാര്യം എങ്ങനെയാണ് ഈ സഫാരി പാർക്കിനുള്ളിൽ ക്യാമറകൾ ഉണ്ടോ അതൊക്കെ പരിശോധിക്കുന്നുണ്ടാകും അല്ലേ തീർച്ചയായും അത്തരത്തിൽ നിരീക്ഷണ ക്യാമറകൾ ഉണ്ട് പക്ഷേ അത് എല്ലാ ഭാഗത്തും നിരീക്ഷണ ക്യാമറകൾ ഉണ്ടോ എന്നുള്ള കാര്യം സംശയമാണ് കാരണം ലയൺ സഫാരി പാർക്ക് ഇപ്പോൾ പ്രവർത്തിക്കുന്നില്ല അതുകൊണ്ട് തന്നെ അത്തരത്തിൽ ഒരു നിരീക്ഷണം നടത്തേണ്ട ആവശ്യകതയില്ല ഈ കടുവയെ തന്നെ ഒരു സുഖചികിത്സയുടെ അല്ലെങ്കിൽ ഈ ആ ചികിത്സയ്ക്ക് ശേഷം അതിന്റെ ആരോഗ്യനില എത്രത്തോളം മെച്ചപ്പെട്ടു തുടങ്ങിയ കാര്യങ്ങളൊക്കെ പരിശോധിക്കുന്നതിന്റെ ഭാഗമായി ചികിത്സയുടെ ഭാഗമായാണ് ഇവിടെ ഇറക്കാൻ അതായത് സഫാരി പാർക്കിൽ താൽക്കാലികമായി തുറന്ന് ഇറക്കാനുള്ള ഒരു ആലോചന ഉണ്ടായത് അതിന്റെ ഭാഗമായി അവിടെ കൊണ്ടെത്തിച്ചതും പക്ഷെ ഇത്തരത്തിൽ മറ്റ് അതായത് ഈ സുരക്ഷാ സംവിധാനങ്ങളെല്ലാം കൃത്യമായി വീക്ഷിക്കുന്നുണ്ടാവും കൃത്യമായി ലൊക്കേറ്റ് ചെയ്തു കഴിഞ്ഞാൽ ആ ഒരു പ്രതിസന്ധി അല്ലെങ്കിൽ ആശങ്ക അത് ഒഴിയും എന്ന് തന്നെയാണ് കരുതുന്നത് ശരി എന്തായാലും ആ ഒരു വാർത്ത തന്നെയാണ് പ്രതീക്ഷിക്കുന്നതും നിമിഷങ്ങൾക്കുള്ളിൽ കടുവയെ കണ്ടെത്താനാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നതും എന്തായാലും ഒരു തരത്തിലുള്ള ആശങ്കയ്ക്ക് വകയില്ല സഫാരി പാർക്കിന് പുറത്ത്